എല്ലാവർക്കും ദ വൺ ഇന്ത്യൻ ആർട്ടിൻ്റെ കേരള മ്യൂറൽ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വരയ്ക്കാൻ പോകുന്നത് കിരീടത്തിൻ്റെ ഡിസൈനാണ്. രണ്ട് പാർട്ടായിട്ടാണ് ഈ ക്ലാസ് എടുക്കുന്നത്. ഒന്ന് സ്കെച്ചിങ്ങും പിന്നെ രണ്ട് കളറിങ്ങും. ആദ്യമായി പേപ്പറിൻ്റെ ഒരു 3 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുക. കിരീടത്തിന് പല കിരീടങ്ങൾ നമ്മൾ കണ്ട പല രീതിയിലാണ് ചെയ്യുന്നത്. എല്ലാ കിരീടവും ഒരുപോലെയല്ല. കിരീടത്തിൻ്റെ ഭാഗം നമുക്ക് ഒരു 3 ഡിവൈഡ് ചെയ്യാം. ആദ്യം നാഗപടത്തിന് വേണ്ടിയിട്ട് ഒരു പോർഷൻ, അതിൻ്റെ ഒരു ഡബിൾ പോർഷൻ നമ്മുടെ മധ്യഭാഗത്തിനും ആദ്യം നാഗപടത്തിൻ്റെ അതേ സൈസിന് നമ്മൾ മകുടം വരയ്ക്കാനുമായിട്ടാണ് 3 ഡിവൈഡ് ചെയ്യുന്നത്. നാഗപടം മാത്രമായിട്ടും ചിലതിൽ ചെയ്യാറുണ്ട്. ചില ചിത്രങ്ങളിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മധ്യഭാഗം ഉണ്ടായില്ല, നാഗപടം മാത്രമായിരിക്കും ഉണ്ടാവുക. ഇല്ലെങ്കിൽ നാഗപടവും മകുടവും മാത്രം ചെയ്യുന്ന ചിത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ചെയ്യുന്നത് നാഗപടവും മധ്യഭാഗവും മകുടവും ചേർന്നിട്ടുള്ള വലിയ കിരീടത്തിൻ്റെ ഡിസൈനാണ് ഞാൻ ചെയ്യുന്നത്. ഇവിടെ ഞാൻ പ്രത്യേകിച്ച് അങ്കുല മെഷർമെൻറ്റുകളൊന്നും ഇല്ലാതെയാണ്, കാര്യം നമ്മുടെ ചിത്രത്തിനനുസരിച്ച് വേണം നമ്മൾ അതിൻ്റെ ഡിസൈൻ ഇടാൻ വേണ്ടിയിട്ട്. നമ്മൾ അങ്കുല മെഷർമെൻ്റ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് ചിത്രം എപ്പോഴും നമുക്ക് അതേ സൈസിലുള്ള ചിത്രങ്ങൾ വരയ്ക്കേണ്ടി വരിക. അതുകൊണ്ട് നമ്മൾ ആ സർഫസിനനുസരിച്ചിട്ട് ഇല്ലെങ്കിൽ മീഡിയയ്ക്ക് അനുസരിച്ചിട്ടുള്ള സൈസിന് വേണം നമ്മൾ ചെയ്യാനായിട്ട്. ഞാൻ ആദ്യം വളരെ ലൈറ്റായിട്ട് ഒരു സ്കെച്ച് ഇടുകയാണ്. നാഗപടത്തിൻ്റെ സ്കെച്ചിൽ 3 നാഗമണി വരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഞാൻ ജസ്റ്റ് അതിൻ്റെ ഒരു ഔട്ട്ലൈൻ കൊടുത്തിട്ടുണ്ട്. നാഗമണി ഒന്ന് തെളിച്ച് വരയ്ക്കാം. ഒരു നാഗമണി വരച്ചു. ഇനി രണ്ട് സൈഡിലായിട്ട് 2 നാഗമണി കൂടി വരയ്ക്കാം. ഇനി രണ്ട് സൈഡിലായിട്ട് ചെവിക്ക് മുകളിലായിട്ട് രണ്ട് കെട്ട് ഇത് വരയ്ക്കാം. ഇനി ആ നാഗമണിക്ക് ഇടയിലുള്ള സ്ഥലങ്ങൾ മണിമാലയുടെ ഡിസൈൻ വരച്ചു കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ ഇടയ്ക്കുള്ള പോർഷൻ നമ്മൾ ഇങ്ങനെ റെഡും വൈറ്റും ലൈനിങ്ങും ഉള്ള നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള ഡിസൈൻ ചെയ്ത് കൊടുക്കാവുന്നതാണ്. നാഗപടം കംപ്ലീറ്റ് ആയതിനു ശേഷം നമുക്ക് സെൻട്രലായിട്ട് ഒരു പൂ വരച്ചു കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് നമുക്ക് ഒരു നാഗമണി കൂടെ വരയ്ക്കണം. നമ്മൾ ചരിഞ്ഞിരിക്കുന്ന നാഗമണിയല്ല, നേരെ ഇരിക്കുന്ന നാഗമണിയാണ് വരയ്ക്കുന്നത്. നാഗമണി വരച്ചതിന് ശേഷം ഇനി നമുക്ക് വരയ്ക്കാനുള്ളത് ചെവിപ്പൂവാണ്. കിരീടത്തിൻ്റെ മധ്യഭാഗത്തായിട്ട് നമ്മൾ നേരത്തെ ചെവിപ്പൂ വരയ്ക്കാൻ പഠിച്ചിട്ടുണ്ട്. വീഡിയോ കണ്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ ഒന്ന് കാണാവുന്നതാണ്. ചെവിപ്പൂവിൻ്റെ ഒരു ഡിസൈൻ ആ കിരീടത്തിൻ്റെ രണ്ട് സൈഡിലായിട്ടും വരച്ചു കൊടുക്കുക. അതിനെ കവർ ചെയ്തിട്ട് മണിമാല വരയ്ക്കുന്നതാണ്. അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിച്ച് വരയ്ക്കുക. അവസാനമായിട്ട് നമുക്ക് വരയ്ക്കേണ്ടത് മകുടമാണ്. ഈ മകുടം പല ഷേപ്പിലും പല ശൈലിയിലും വരയ്ക്കാറുണ്ട്. നമ്മൾ ഇതുവരെ വരച്ചതും അതേപോലെ തന്നെ പല ഡിസൈനിൽ വരയ്ക്കാറുണ്ട്. നിങ്ങൾ ജസ്റ്റ് അതിൻ്റെ ഒരു ഓവറോൾ ഡിസൈൻ പഠിച്ചു വെക്കുക എന്നുള്ളതാണ് ഈ ക്ലാസ്സിൻ്റെ ഉദ്ദേശം. അപ്പോൾ ഈ മകുടം വരയ്ക്കുക. ഈ മകുടം നമ്മൾ കൃഷ്ണൻ്റെ ഫേസിനാണെന്നുണ്ടെങ്കിൽ നമ്മൾ പീലി തിരുമുടി വരയ്ക്കും. ഒരു 3 പീലി ഇരിക്കുന്ന ഒരു ഡിസൈൻ നമ്മൾ വരയ്ക്കും. പിന്നെ ചില ക്യാരക്ടേഴ്സിന് ചില പ്രത്യേകതരം കിരീടമുണ്ട്.